അസ്സലാമു അലൈക്കും. ഞാൻ അബൂ റിഫാസ്. പ്രഗ്നൻസി ആൻഡ് പാരന്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. പുരുഷന്മാരിലെ വന്ധ്യതാ പ്രശ്നങ്ങളിൽ പെടുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ബീജസംഖ്യ കുറയുന്നത് എന്നറിയാമല്ലോ. ഒരു നിശ്ചിത എണ്ണം ബീജങ്ങൾ ഉണ്ടാവുക എന്നത് പുരുഷ വന്ധ്യത ഒഴിവാക്കാൻ ഏറെ പ്രധാനമാണ്. ബീജോത്പാദന തകരാറുകൾ അവയുടെ എണ്ണത്തെ കുറക്കുകയും ഗുണത്തെയും ചലനശേഷിയെയും ബാധിക്കുകയും ചെയ്യുന്നു. ബീജത്തിലെ തകരാറുകൾ ബീജകോശത്തിൻ്റെ ആകൃതിയെയും ബാധിക്കുന്നു. പുരുഷലിംഗത്തിൻ്റെ ഉദ്ധാരണശേഷിയില്ലായ്മ പലപ്പോഴും ശുക്ലസ്ഖലനം പൂർണ്ണമായോ ഭാഗികമായോ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇത് ലൈംഗികതയെയും ഗർഭധാരണത്തെയും ബാധിക്കുകയും വന്ധ്യതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഓരോ സ്ഖലനത്തിലും സാധാരണഗതിയിൽ 1.5 മില്ലി ലിറ്റർ മുതൽ 5 മില്ലി ലിറ്റർ വരെ സെമൻ അളവുണ്ടാകും. ഇതിൽ ഓരോ മില്ലി ലിറ്ററിലും 2 കോടി മുതൽ 15 കോടി വരെ ബീജാണുക്കളും ഉണ്ടാകും. ഇതിൽ 60% അണുക്കളും സാധാരണ ആകൃതിയുള്ളവയും മുന്നോട്ട് ചലിക്കാനുള്ള ശേഷിയുള്ളവയുമായിരിക്കും. ബീജാണുക്കളുടെ എണ്ണം എന്ന പോലെ തന്നെ പ്രധാനമാണ് ബീജങ്ങളുടെ ചലനശേഷി, ബീജങ്ങളുടെ ഘടന എന്നിവയും. ബീജങ്ങളുടെ പ്രശ്നം മാത്രമല്ല വന്ധ്യതയ്ക്ക് കാരണമാകുന്നത്. പല പുരുഷന്മാരിലും കുട്ടികൾ ഉണ്ടാകാൻ വൈകുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണം ലൈംഗിക പ്രശ്നങ്ങളാണ്. ഇതിലൊന്നാണ് സെക്സ് താല്പര്യം കുറയുക എന്നത്. സെക്സ് താല്പര്യം പുരുഷനിലും സ്ത്രീയിലും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. പല കാരണങ്ങൾ കൊണ്ടും സെക്സ് താല്പര്യം കുറയാം. ഇത് വന്ധ്യതാ പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രധാന കാരണവുമാണ്. ലൈംഗിക പ്രശ്നങ്ങളിൽപ്പെട്ട മറ്റൊരു പ്രശ്നമാണ് ഉദ്ധാരണക്കുറവ്. ഇതും സെക്സ് നേരായ വിധത്തിൽ നടക്കുന്നതിന് തടസ്സം നിൽക്കാം. ഇതും വന്ധ്യതയ്ക്ക് കാരണമാവുകയും ചെയ്യും. ശരിയായ ഉദ്ധാരണം കിട്ടിയെങ്കിൽ മാത്രമേ ബന്ധപ്പെടാനും ബീജങ്ങളെ സെർവിക്സിനടുത്തെത്തിക്കാനും കഴിയുകയുള്ളൂ. സാധാരണഗതിയിൽ ഉദ്ധാരണക്കുറവും ശീഘ്രസ്ഖലനവും പുരുഷൻ്റെ മാനസിക അല്ലെങ്കിൽ ശാരീരികമായ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നതിനാൽ ഒരു ഡോക്ടറുടെ സഹായം തേടുന്നത് നന്നായിരിക്കും. ശുക്ലപരിശോധന നടത്തി കൗണ്ട് ഉണ്ട് എന്ന് സമാധാനപ്പെടുന്നവരുണ്ട്. എന്നാൽ ബീജങ്ങളുടെ എണ്ണം കൃത്യമായാൽ മാത്രം പോരാ, ഇവക്ക് ചലിക്കാനുള്ള കഴിവ് കൂടി വേണം. ബീജങ്ങളുടെ ചലനശേഷി കുറയുന്നത് പുരുഷവന്ധ്യതയ്ക്കുള്ള ഒരു പ്രധാന കാരണം തന്നെയാണ്. ഇവക്ക് മുന്നോട്ട് നീങ്ങാനുള്ള ശേഷി ഉണ്ടെങ്കിലേ അണ്ഡവുമായി ചേർന്ന് സന്താനോൽപാദനം നടത്താൻ കഴിയുകയുള്ളൂ. സ്ഖലന സമയത്ത് ശുക്ലം കട്ടിയായിട്ടാണ് പുറത്തേക്ക് തെറിക്കുന്നത്. ശുക്ലം കട്ടിയില്ലാതെ നേർത്ത ദ്രാവകം പോലെയാണ് വരുന്നത് എങ്കിൽ അത് ബീജങ്ങളുടെ എണ്ണം കുറവായിട്ടാണ് കാണിക്കുന്നത്. പലപ്പോഴും അസൂസ്പെർമിയ അഥവാ സീറോ കൗണ്ട് ഉള്ളവരിൽ ഇങ്ങനെ കാണുന്നു. വിസ്കോസ് അവസ്ഥയിലാണ് നോർമലായ ശുക്ലം ഉണ്ടാവുക. ഇങ്ങനെ തെറിച്ച് കട്ടിയോടെ പുറത്തു വരുന്ന ശുക്ലം 30-40 മിനിറ്റിനുള്ളിൽ, കൂടിയാൽ 60 മിനിറ്റിനുള്ളിൽ ദ്രാവക അവസ്ഥയിലേക്ക് മാറണം. ശുക്ലത്തിലടങ്ങിയിരിക്കുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്നുള്ള ചില എൻസൈമുകളാണ് ഇതിന് കാരണമാകുന്നത്. ശുക്ലത്തിന് ഇങ്ങനെ ദ്രവീകരണം നടക്കുന്നില്ല എങ്കിൽ അതിൽ പ്രശ്നങ്ങളുണ്ട്. ബീജങ്ങളെയും അത് ബാധിക്കുന്നു, ഗർഭധാരണത്തെയും ബാധിക്കുന്നു. ശുക്ലത്തിൻ്റെ ലാബ് ടെസ്റ്റ് റിസൾട്ടിൽ ലിക്വിഫിക്കേഷൻ സമയം എന്നോ സെമൻ വിസ്കോസിറ്റി എന്നോ രേഖപ്പെടുത്തുന്നത് ഇതിനെക്കുറിച്ചാണ്. നല്ല 1% പേരിലും ബീജനാശം സംഭവിക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. ധാരാളം വെള്ളം കുടിക്കുകയും വിറ്റാമിൻ സി, ഫോളിക് ആസിഡ് എന്നിവയുള്ള പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക, ഞെരിഞ്ഞിലിട്ട വെള്ളം പതിവായി കുടിക്കുക, ഇതൊക്കെ ഇതിന് പരിഹാരമായി ചെയ്യാവുന്നതാണ്. പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ഉൽപ്പാദനക്കുറവ് പല പുരുഷന്മാരിലും വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട്. ഹോർമോൺ കുറവിന് ശാരീരികവും മാനസികവുമായ പല കാരണങ്ങളും ഉണ്ടാകും. ആരോഗ്യകരമായ സ്പേം കൗണ്ട് അഥവാ ബീജസംഖ്യ ഇല്ലാത്തതാണ് പല പുരുഷന്മാരിലും വന്ധ്യതാ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഒന്ന് എന്ന് പറഞ്ഞല്ലോ. പാരമ്പര്യം, പോഷക ഗുണമുള്ള ഭക്ഷണങ്ങളുടെ കുറവ്, വ്യായാമക്കുറവ്, സ്ട്രെസ് തുടങ്ങിയ പല കാരണങ്ങളും ബീജസംഖ്യ കുറയാനുള്ള പ്രധാന കാരണമാണ്. ബീജസംഖ്യ കുറയുന്നതാണ് വന്ധ്യതാ പ്രശ്നമെങ്കിൽ ഇത് ചികിത്സകളിലൂടെയും ഭക്ഷണങ്ങളിലൂടെയും പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. ബീജസംഖ്യ വർദ്ധിപ്പിക്കാൻ പലവിധ വഴികളുണ്ട്. നന്നായി ഉറങ്ങുക, നല്ല വ്യായാമം, സ്ട്രെസ് കുറക്കുക എന്നിവയെല്ലാം ബീജസംഖ്യയും ഗുണവും വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. വിറ്റാമിൻ ഡി, കാൽസ്യം എന്നിവ ബീജസംഖ്യ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നവയാണ്. ഇവയുടെ അളവ് കൂട്ടുക. ഇവയടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ കഴിക്കുന്നത് തന്നെ ഗുണം ചെയ്യും. ചീരയിലെ ഫോളിക് ആസിഡ് ബീജസംഖ്യ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ആരോഗ്യകരമായ ബീജങ്ങൾക്ക് സഹായിക്കുന്ന ഒന്നും കൂടിയാണിത്. അതുപോലെ വാഴപ്പഴം ബീജസംഖ്യ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇതിലെ വിറ്റാമിനുകളായ A, B1, C എന്നിവ ബീജസംഖ്യ വർദ്ധിപ്പിക്കും. ഫോളിക് ആസിഡ് അടങ്ങിയ ബ്രോക്കോളിയും ബീജസംഖ്യ പെട്ടെന്ന് തന്നെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. മാതള നാരങ്ങയാണ് ബീജസംഖ്യ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന മറ്റൊന്ന്. ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ഇതിന് സഹായിക്കുന്നത്.
വൈറ്റമിൻ ബി സിക്സ്, സെലേനിയം എന്നിവയടങ്ങിയ വെളുത്തുള്ളിയും ബീജസംഖ്യ എളുപ്പത്തിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ആയുർവേദ സസ്യമായ അശ്വഗന്ധ പുരുഷ ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ്. ഇത് ബീജസംഖ്യ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നതാണ്. കൂടാതെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാം. ഇതിലെ കൊക്കോ ബീജസംഖ്യ വർദ്ധിപ്പിക്കാനും ലൈംഗിക താല്പര്യങ്ങൾ ഉണർത്താനും ഏറെ നല്ലതാണ്. സിങ്ക് കൂടുതലടങ്ങിയ ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. റെഡ് മീറ്റ്, ബാർലി, ബീൻസ് തുടങ്ങിയവയെല്ലാം ധാരാളം കഴിക്കുക. അതുപോലെ വാൾനട്ട്, ബദാം, മത്തൻകുരു ഇതൊക്കെ സിങ്കിൻ്റെ മികച്ച ഉറവിടങ്ങളാണ്. ഇവ ബീജസംഖ്യ കൂട്ടാൻ സഹായിക്കുന്നു. പുരുഷൻ്റെ പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കുകയും വന്ധ്യത പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുകയും ചെയ്യുന്നു. എളുപ്പം ബീജസംഖ്യ വർദ്ധിപ്പിക്കാനും മോട്ടിലിറ്റി വർദ്ധിപ്പിക്കാനും മൂന്നോ നാലോ പേരക്കയില 3 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. അതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് 4-5 പീസാക്കി ആ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. തണുത്ത ശേഷം 2 നേരമാക്കി കുടിക്കുന്നത് ബീജ കൗണ്ട് വളരെ പെട്ടെന്ന് തന്നെ വർദ്ധിക്കാൻ സഹായിക്കും. അതുപോലെ ചായ കുടിക്കുന്നതിന് പകരം പേരക്കയില ഇട്ട് വെള്ളം കുടിക്കലാണ് ഗുണകരം. പുരുഷ ബീജങ്ങൾക്ക് അനുകൂലമായ വിറ്റാമിൻ സി, അതുപോലെ ലൈക്കോപ്പിൻ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയെല്ലാം പേരക്കയിലയിൽ അടങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന് ഉണക്കമുന്തിരിയാണ്. ഇതിനെക്കുറിച്ച് മുമ്പ് നമ്മൾ ഒരു വീഡിയോയിൽ തന്നെ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്. ഉണക്കമുന്തിരിയിലെ അമിനോ ആസിഡ് സാന്നിധ്യം ഉത്തേജിപ്പിക്കാനും ലൈംഗിക ഉണർവ് ഉണ്ടാക്കാനും സഹായിക്കും. ബീജത്തിൻ്റെ ചലനശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ വളരെ നല്ലൊരു ഉപാധിയാണ് ഉണക്കമുന്തിരി കഴിക്കുന്നത്. കൂടാതെ ഉണക്കമുന്തിരികൾ കഴിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഗർഭധാരണത്തിനുള്ള സാധ്യതയും കൂടുതലാണ്. എല്ലാ ദിവസവും 1 ഗ്ലാസ് ഫ്രൂട്ട് ജ്യൂസോ അല്ലെങ്കിൽ ക്യാരറ്റ്, കക്കേരി പോലുള്ള വെജിറ്റബിൾ ജ്യൂസോ കുടിക്കുക. ചായ, പഞ്ചസാര ഇതൊക്കെ പരമാവധി ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യണം. പുകവലി ഉപേക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പുകവലി ബീജങ്ങളുടെ എണ്ണത്തെ മാത്രമല്ല ആയുസ്സിനെയും നശിപ്പിക്കും. ബീജങ്ങളുടെ ജനിതക ഘടനയിലും പുകവലി മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. പുകവലി മാത്രമല്ല ഹാൻസ് പോലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം, മദ്യപാനം ഇതൊക്കെ ബീജങ്ങളെ കാര്യമായി ബാധിക്കുന്നു. കൂടാതെ ഇറുകിയ ടൈറ്റായ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നത്, ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത്, ലാപ്ടോപ്പ് മടിയിൽ വെച്ച് ഉപയോഗിക്കുന്നത്, ഫോണ് പാൻറ്റിൻ്റെ പോക്കറ്റിൽ വെച്ച് ഉപയോഗിക്കുന്നത്, ഒരേ സ്ഥലത്ത് തന്നെ കുറേ നേരം ഇരിക്കുന്നത് ഇതൊക്കെ ഒഴിവാക്കണം. ഫാസ്റ്റ് ഫുഡ്, പാക്കറ്റ് ഫുഡുകൾ, അധികം എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ, സോഡ, പ്ലാസ്റ്റിക് ബോട്ടിലിൽ വരുന്ന വെള്ളം, കോളകൾ പോലുള്ള പാനീയങ്ങൾ കുടിക്കുന്നത് ഇതൊക്കെ പുരുഷൻ്റെ പ്രത്യുൽപാദന ശേഷി കുറക്കുന്ന ഘടകങ്ങളാണ്. ഇതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ആരോഗ്യകരമായ ഭക്ഷണശീലം, പ്രത്യേകിച്ചും മുകളിൽ പറഞ്ഞ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു ഭക്ഷണരീതി, കൃത്യമായ ഉറക്കം, വ്യായാമം, ധാരാളം വെള്ളം കുടിക്കുക, ടെൻഷൻ ഒഴിവാക്കുക, കൃത്യമായ ഇടവേളകളിൽ ലൈംഗിക ബന്ധം, ഇതൊക്കെ ആരോഗ്യകരമായ ബീജങ്ങളുടെ ഉൽപ്പാദനത്തിനും ബീജസംഖ്യയും മോട്ടിലിറ്റിയും ഇരട്ടിയാക്കാനും നിങ്ങളെ സഹായിക്കും. ഇൻഷാല്ലാ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.